തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം പോകുന്നത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളിലേക്കാണ്. CPM കേന്ദ്രങ്ങൾ എങ്ങനെ ചർച്ച ചെയ്യുന്നു, എന്താണ് അവരുടെ ചർച്ചകൾ, എങ്ങനെ അതിൻ്റെ സാധ്യതകളിലേക്ക് തിരിയുന്നു. ഒപ്പം തന്നെ മുസ്ലിം ലീഗ് 3 സീറ്റ് ആവശ്യത്തിൽ ശക്തമായ നിലപാടെടുക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർത്തിയാവുന്ന ഇടമായി കോട്ടയം മാറുന്നു. ഈ സാഹചര്യങ്ങളാണ് ആദ്യ 1 മണിക്കൂറിൽ നമ്മൾ ഇന്ന് ന്യൂസ് ട്രെൻഡ്സിൽ പരിശോധിക്കുന്നത്. ആദ്യം CPMന്റെ ചർച്ചകളിലേക്ക് തന്നെ പോകുമ്പോൾ, നാളെ CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPM സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നതിൽ നാളെ ഒരു വ്യക്തതയുണ്ടാകും. KK ശൈലജ ടീച്ചർ മത്സരിക്കുമോ, മത്സരിക്കുമെങ്കിൽ അത് വടകരയിലാകുമോ കണ്ണൂരിലാകുമോ, തോമസ് ഐസക്ക് മുൻ ധനമന്ത്രി മത്സര രംഗത്ത് ഉണ്ടാകുമോ, ഉണ്ടാകുമെങ്കിൽ അദ്ദേഹം പത്തനംതിട്ടയിൽ മത്സരിക്കുമോ, ആലപ്പുഴയിൽ മത്സരിക്കുമോ, എറണാകുളത്ത് മത്സരിക്കുമോ, അങ്ങനെ പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടാകുന്നുണ്ട്. മന്ത്രിസഭാ അംഗങ്ങൾ ആരെങ്കിലും മത്സര രംഗത്ത് ഉണ്ടാകുമോ, അങ്ങനെയെങ്കിൽ അത് കെ രാധാകൃഷ്ണനാകുമോ, അദ്ദേഹം ആലത്തൂരിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടോ. ഇത്തരം നിർണായകമായ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയരുന്ന ഒരു ഘട്ടത്തിലേക്കാണ് CPM പോകുന്നത്. ഒരുപക്ഷെ മുൻകാല തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ചുകൊണ്ട് CPM സ്ഥാനാർത്ഥികൾ ആരെ എന്നതിൽ അങ്ങേയറ്റം ഒരു സസ്പെൻസ് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഇത്തവണയുണ്ട് എന്നതാണ് പ്രത്യേകത. കാരണം ലോക്സഭയിൽ കഴിഞ്ഞ തവണ 50 അടിപറ്റിയ CPMന് തിരിച്ചെത്തിയേ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ തിരിച്ചെത്താൻ ആരൊക്കെ കളത്തിലിറക്കും എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. വലിയ ജനപ്രീതിയുള്ള മുൻനിര നേതാക്കൾ നിരവധി പേരുണ്ട്. KK ശൈലജയുണ്ട്, തോമസ് ഐസക് ഉണ്ട്, ജി സുധാകരൻ. ഇടക്കാലത്ത് പാർട്ടിയുമായി അല്പം അകൽച്ച പാലിച്ച ജി സുധാകരൻ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ തുടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. മന്ത്രിസഭാംഗമായി ജനപ്രിയനായ കെ രാധാകൃഷ്ണൻ വരുമോ, അദ്ദേഹം ആലത്തൂരിലായിരിക്കുമോ മത്സരിക്കുക. CPMന്റെ പാർട്ടി കോട്ടയിലേറ്റ തിരിച്ചടി മറികടക്കാൻ ആരെയായിരിക്കും CPM ഇറക്കുക? സംസ്ഥാനത്തെ 20 ലോക്സഭാ സീറ്റുകളിൽ 15 CPM മത്സരിക്കുന്നത്. ഈ 15 ചിലർ ചിലയിടങ്ങളിൽ പൊതുസമ്മതൻ എന്നറിയപ്പെടുന്ന പൊതുസമ്മത സ്ഥാനാർത്ഥികൾ വന്നേക്കാം. മറ്റിടങ്ങളിലെല്ലാം പ്രമുഖ പാർട്ടി നേതാക്കളെ തന്നെ മത്സരിപ്പിച്ചുകൊണ്ട് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളം നിറഞ്ഞ് തിരിച്ചു വരാനാണ് CPM ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സസ്പെൻസ് എന്ത് എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് ഈ മണിക്കൂറിൽ നമ്മൾ പോകുന്നത്. രാഷ്ട്രീയമായി CPMൽ നടക്കുന്ന ആലോചനകൾ, ചർച്ചകൾ, അതെങ്ങനെയെന്ന വിശദമായ പരിശോധന നമുക്ക് നടത്താം. വിവി അരുൺ തിരുവനന്തപുരത്ത് നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഈ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് CPM കടക്കുമ്പോൾ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ആലോചനകളിൽ ഒരു വലിയ സസ്പെൻസ് നിൽക്കുന്നത് കഴിഞ്ഞ തവണ ഈ മുൻനിര നേതാക്കളായി നിന്നിരുന്ന പല പ്രമുഖരുടെയും സാന്നിധ്യം സ്ഥാനാർത്ഥിത്വത്തിൽ ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ്. അരുൺ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു സാധ്യതാ പട്ടിക എന്ന തരത്തിലേക്ക്, ഈ നാളെ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുമ്പോൾ CPMലെ ആലോചനകൾ ഏതു തരത്തിലേക്കാണ് എത്തുക? KK ശൈലജ മത്സരിക്കുമോ, അങ്ങനെയെങ്കിൽ അത് എവിടെ? തോമസ് ഐസക്കിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമോ? ജി സുധാകരൻ മത്സരിക്കുമോ? കെ രാധാകൃഷ്ണൻ മത്സരിക്കുമോ? അങ്ങനെ പ്രേക്ഷകർക്കും മലയാളികൾക്കും ഒക്കെ അറിയാൻ ആഗ്രഹമുള്ള നിരവധി ആകാംക്ഷയുർത്തുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയാണ് CPMലെ ആലോചന? സ്ഥലത്ത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് CPMന്റെ സംസ്ഥാന സമിതി യോഗം അവസാനിച്ചത്. സ്ഥാനാർത്ഥികളുടെയും സംസ്ഥാന സമിതി സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ വിട്ടുകൊടുക്കുകയായിരുന്നു. അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. നാളെ സംസ്ഥാന സെക്രട്ടറി ചേരുമ്പോൾ ഓരോ ജില്ലയിലെയും നിന്നുള്ള നേതാക്കൾ ആ ജില്ലകളിൽ ആ മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ള വിജയസാധ്യതയുള്ള ആളുകളുടെ പേര് അവിടെ ചർച്ച ചെയ്യപ്പെടും. ഇപ്പോഴത്തെ ഒരു ഏകദേശ ധാരണ നേതൃത്വത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ധാരണയ്ക്ക് അടിസ്ഥാനത്തിലുള്ള പേരുകൾ ചർച്ചയ്ക്ക് വരും. അവിടെ ചർച്ച ചെയ്ത ശേഷം അത് കീഴ്ഘടകങ്ങളെ, ജില്ലാ കമ്മിറ്റികളെ അറിയിക്കും. അവിടെ നിന്നുള്ള ഫീഡ്ബാക്ക് കൂടി അറിഞ്ഞ ശേഷമാകും CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനം കടക്കുക. എങ്കിലും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ CPMന്റെ 15 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനാണ് സാധ്യത. വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ സ്ഥാനാർത്ഥികളെ വരും എന്ന സൂചനകൾ നേതാക്കൾ എല്ലാവരും നൽകിയിട്ടുണ്ട്. വിജയസാധ്യത ഒന്ന് മാത്രമാണ് ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള അടിസ്ഥാനം. വിജയിച്ചേ മതിയാകൂ എന്ന അവസ്ഥയിലാണ് CPM. ദേശീയ പാർട്ടി പദവിക്ക് വലിയ ഭീഷണിയുണ്ട്. ദേശീയതലത്തിൽ തന്നെ കേരളം കഴിഞ്ഞാൽ മറ്റെവിടെ CPMന്റെ MP എന്ന ചോദ്യം വരും. കഴിഞ്ഞ തവണ കനൽ ഒരു തരിയായതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട പ്രകടനം സ്വാഭാവികമായും CPM പ്രതീക്ഷിക്കുന്നു. അത് ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് പോവുകയല്ല, മറിച്ച് ഒരു ഇരട്ട സംഖ്യയിലേക്ക്, സിംഗിൾ ഡിജിറ്റ് മറികടന്നുകൊണ്ട് 10 കുറവ് നേടിയെടുക്കണമെന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള നീക്കമാണ് CPM നടത്തുന്നത്. രാഷ്ട്രീയ സാധ്യതകൾ അതിന് അനുകൂലമാണ്, രാഷ്ട്രീയ കാലാവസ്ഥ അതിന് അനുകൂലമെന്ന് അവർ വിലയിരുത്തുന്നു. കോൺഗ്രസിനോട് ന്യൂനപക്ഷങ്ങൾ വലിയ മതിപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാട്ടിയിരുന്നു. ഇത്തവണ അതുണ്ടാകുമെന്ന് CPM കരുതുന്നില്ല. പൊതുവ്യക്തി നിയമം, മുത്തലാഖ്, അതിനപ്പുറത്തേക്ക്
ഇപ്പോൾ അയോധ്യ വിഷയത്തിൽ വരെ കോൺഗ്രസ് എടുത്ത ചില അഴകുഴമ്പൻ സമീപനങ്ങളുണ്ട്. അതിനോട് ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസിനൊപ്പമുള്ള മുസ്ലിം ലീഗിന്റെ അണികൾക്ക് പോലും വലിയ അമർഷമുണ്ട്. അതൊക്കെ അനുകൂലമായി മാറുമെന്നാണ് ന്യൂനപക്ഷങ്ങളിൽ സി പി എം പ്രതീക്ഷ അർപ്പിക്കാൻ കാരണം. കഴിഞ്ഞ തവണ തിരിച്ചടിച്ചത് ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, ഭൂരിപക്ഷ സമുദായം, എക്കാലത്ത് സി പി എം ഒപ്പം നിന്ന സമുദായം, ചില പ്രധാനപ്പെട്ട ജാതി വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ, അവരിൽ തന്നെ ശബരിമല വിഷയം വലിയ രീതിയിലുള്ള തിരിച്ചടി സി പി എമ്മിന് ഉണ്ടാക്കിയെന്ന് നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട്. തോൽവിയുടെ ഒരു കാരണം ശബരിമല വിഷയം തന്നെയായിരുന്നു. അതുകൊണ്ട് അവരും ഇത്തവണ തിരിച്ചു വരും. അത്തരം പ്രശ്നങ്ങൾ ഇല്ല. ശബരിമല കൃത്യമായി തന്നെ അത് മറികടക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടുള്ള പ്രതീക്ഷ അവർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ അനുകൂല സാഹചര്യമുണ്ട്. നവകേരള സദസ്സിലൂടെ സംഘടനാ സംവിധാനത്തെ ഒന്നാകെ സജ്ജമാക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു. സർക്കാരിന്റെ മറ്റ് വികസന പദ്ധതികൾ, റോഡുകൾ അടക്കമുള്ള വികസന പദ്ധതികൾ എണ്ണിപ്പറഞ്ഞ് അത് വോട്ടാക്കി മാറ്റാമെന്ന് സി പി എം പ്രതീക്ഷിക്കുന്നു. അപ്പോഴും ഈ ക്ഷേമം ആണ് അവരുടെ നട്ടല്ല്. ക്ഷേമത്തിന് ചോർച്ചയുണ്ടായെന്ന സംശയം ജനങ്ങൾക്കുണ്ടാകുമ്പോൾ അവിടെ പൂർണ്ണമായും കേന്ദ്രമാണ് അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയെടുക്കാം. അതിനുള്ള ശ്രമങ്ങൾ ഇതിനകം സി പി എം ഇടതുമുന്നണി ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ തികച്ചും അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഉള്ളതെന്ന വിലയിരുത്തലിലേക്ക് സി പി എം നേതൃത്വം കടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി സ്ഥാനാർത്ഥികളെ തന്നെയാണ് പ്രധാനം. മികച്ച സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ മറ്റെല്ലാ ഘടകങ്ങളും മറികടന്നുകൊണ്ട് വിജയിച്ചു വരാൻ കഴിയുന്ന പ്രതീക്ഷയിലാണ് സി പി എം സ്ഥാനാർത്ഥി നിർണയം പുരോഗമിക്കുന്നത്. ശരി, അരുൺ ഒന്ന് തുടരണം. റെജി ലുക്കോസ്,